അവിടെ ഞാൻ പറയട്ടെ നിരവധി തവണയാണ് കോൺഗ്രസിന്റെ നേർച്ചക്കാളിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോ കുടൽനാടൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തും ഏതും പിടിച്ചു പറയാം അതും അത് തന്നെയാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കാമെന്ന് വ്യാമോഹിച്ചുകൊണ്ടാണ് സാർ ഈ സഭാതലത്തില് ഇത്തരം ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ കുടൽനാടനെ ചുമതലപ്പെടുത്തി നേർച്ചക്കാളിയാണ് സാർ വാർത്താ സമ്മേളനം വിളിച്ച് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത് പോലെയാണ് നിയമസഭയിലെയും കാര്യങ്ങളെന്ന് വിചാരിച്ച മാത്യു കുഴൽനാടന് കിട്ടിയ ഉചിതമായ തിരിച്ചടികളിൽ ഒന്നാണിത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ നിരന്തരം വാർത്താ സമ്മേളനങ്ങളിലൂടെ ആരോപണം ഉന്നയിക്കുന്ന മാത്യു കുഴൽനാടൻ ഒരു തെളിവുകളുടെയും പിൻബലമില്ലെങ്കിലും തന്റെ നാക്കിന്റെ പിൻബലത്തിൽ ഇങ്ങനെ പിടിച്ചു നിന്നു പോകുന്നു. പക്ഷേ അതൊക്കെ നിയമസഭയിൽ വന്ന് വിളമ്പാൻ തുടങ്ങിയാൽ ഇതുപോലെ നേർച്ചക്കാളയെന്നുള്ള വിളി കേൾക്കേണ്ടി വരും, ഇരിക്കട അവിടെയെന്നുള്ള ആക്രോശം കേൾക്കേണ്ടി വരും. കാരണം നിയമസഭയിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ വസ്തുതകളുടെ പിൻബലം വേണം, ഇല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഇദ്ദേഹത്തിന്റെ സിൽബന്ധികളും അനുയായികളും കോടതിയിൽ പോയി കോടതി വലിച്ചുകീറി ചവറ്റുകൊട്ടയിലിട്ട ഒരു ആരോപണത്തെ കുറിച്ച് ഈ സഭാതലത്തെ ദുരുപയോഗിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഉപതെരഞ്ഞെടുപ്പിലെ സീറ്റ് നിലനിർത്തിയതിൻ്റെ ധാർഷ്ട്യത്തിൽ ഈ സഭാതലത്തെ ദുരുപയോഗിക്കുകയാണ് രാവിലെ മുതൽ ഈ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരാമർശങ്ങൾ രേഖയിൽ നിന്ന് നീക്കം ചെയ്യണം. സഭയിൽ അംഗമല്ലാത്ത ഒരാളെ, ഹാജരില്ലാത്ത ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പരിശോധിച്ച് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രകാരം പരിശോധിച്ച് ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു കാര്യവും സഭാരേഖയിൽ ഉണ്ടാവില്ല. പ്ലീസ് ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു കാര്യവും സഭാരേഖയിൽ ഉണ്ടാവില്ല. ഉൾപ്പെടുത്തുകയാണ്, ഇത് പരിശോധിച്ചാൽ രേഖയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതല്ലെന്ന് എല്ലാവർക്കും അറിയാം. അതവർക്കും അറിയാം, പക്ഷേ ഇത് മാധ്യമങ്ങളുടെ തലക്കെട്ടിന് വേണ്ടിയാണ് സാർ ഈ സഭയിൽ ആവർത്തിച്ചത്. അതിന് സഭയെ ദുരുപയോഗിക്കാൻ അനുവദിക്കരുത്, ചെയർ അതിന് അനുവദിക്കരുത് എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ശ്രീമതി ശാന്തകുമാരി, അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കാം. സാർ അത് പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു ശ്രീമതി ശാന്തകുമാരി. യെസ് സാർ, ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിലെ ഒരു അംഗം വസ്തുതയുമായി യാതൊരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിനകത്തും ഈ സമ്മേളന സമയത്തും ഈ സഭയിൽ പിന്നെ ആർത്തലച്ച് വർത്തമാനം പറയുക എന്നുള്ളൊരു പൊതു മുഖമുദ്രയായി ഏറ്റെടുത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതി പോലും ചവച്ചു തുപ്പിയിട്ടുള്ള ഈ ന്യായവാദം ഈ സഭയ്ക്ക് മുന്നിൽ സഭാതലങ്ങളിൽ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രം, എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ നേർച്ചക്കാളിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോ കുടൽനാടൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തും ഏതും പിടിച്ചു പറയാം, അതും അത് തന്നെയാണ്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കാമെന്ന് വ്യാമോഹിച്ചുകൊണ്ടാണ് സാർ ഈ സഭാതലത്തില് ഇത്തരം ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ കുടൽനാടനെ ചുമതലപ്പെടുത്തി നേർച്ചക്കാളിയാണ് സാർ. നിരവധി തവണ കഴിഞ്ഞ നിയമസഭയ്ക്കപ്പുറം തുടർച്ചയായി ഒരു കുടുംബത്തിനെതിരായിട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായി മക്കൾക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കാമെന്ന് വ്യാമോഹിക്കുന്ന ആളുകൾ നടത്തുന്ന ഒരു പ്രസംഗം മാത്രമായിട്ട് കടക്കാൻ കഴിയുള്ളൂ സാർ. സാർ, കുടൽനാടനുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് സാർ. ഇടുക്കി ജില്ലയിൽ അദ്ദേഹം വീട് നിർമ്മിക്കാനെന്ന വ്യാജേന ഇവിടെ വാങ്ങിയിട്ടുള്ള ലൈസൻസ് സംബന്ധിച്ച് രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്, അത് പരിശോധന വിധേയമാണ്. ഇവിടെ ശ്രീ മാത്യു കോഴിനാടൻ ഉന്നയിച്ചത് റൂൾ 285 അനുസരിച്ചിട്ടുള്ള അഴിമതി ആരോപണമാണ് ഉന്നയിച്ചത്. ബഹുമാനപ്പെട്ട അംഗം ഇപ്പോൾ നടത്തുന്നത് ഇദ്ദേഹത്തിന് എന്താണ്? ബഹുമാനപ്പെട്ട അംഗം ഇപ്പോൾ മാത്യു കോഴിനാടനെതിരായി ഉന്നയിച്ചിരിക്കാവുന്ന ആരോപണം അങ്ങേക്ക് എഴുതി തരാതെ റൂൾ 285 അനുസരിച്ചല്ലാതെ ആരോപണം ഉന്നയിക്കാൻ പാടില്ല, പാടില്ല. അന്ന് അത് രേഖയിൽ നിന്ന് നീക്കം ചെയ്യാം. റൂൾ 285 അനുസരിച്ച് ഏതംഗത്തിനെതിരായും ആരോപണം ഉന്നയിക്കണമെങ്കിൽ എഴുതി കൊടുത്തിട്ട് ഉന്നയിക്കണം. എഴുതി കൊടുക്കാതെ
എഴുതി കൊടുക്കാതെ ഉന്നയിച്ചാൽ അത് സഭാരേഖയിൽ കാണാൻ പാടില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പ്രതിപക്ഷത്ത് നിന്ന് ഒരു ആരോപണവും നാളിതുവരെ ഈ സഭാതലത്തിൽ ഉന്നയിച്ചിട്ടില്ല എന്ന് തോന്നും. സർ, ഇവിടെ സഭയ്ക്കകത്ത് പോലും ഇല്ലാത്ത മുഖ്യമന്ത്രിയുടെ മകളുടെ പേര്, മറ്റേതൊരു വ്യക്തിക്കും എതിരെയും ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നതല്ല സാർ. 285 ഇതിനു മുൻപും ബാധകമാണ് സർ. സഭാതലത്തിൽ പോലും സഭയ്ക്കകത്തില്ലാത്ത മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് പരാമർശിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. അവിടെ ഞാൻ പറയട്ടെ, നിരവധി തവണയാണ് അവിടെ നിരവധി തവണകളായി ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ്. അഴിമതി ആരോപണം സംബന്ധിച്ച് രേഖാമൂലം നോട്ടീസ് കൊടുക്കണം. അതിൽ പറയാത്ത കാര്യങ്ങൾ പറയാൻ നിയമസഭയ്ക്കകത്തുള്ള റൂൾസ് ഓഫ് പ്രാക്ടീസ് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ആ നിലയിൽ തന്നെയുള്ള ചർച്ചകൾ അവിടെ വരട്ടെ. സർ, ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഈ ധനാഭ്യർത്ഥന ഞാൻ പിന്തുണയ്ക്കുകയാണ്. അതിന്റെ ഭാഗമായി കേന്ദ്രം ഇന്ന് കേരളത്തിനോട് അനുവർത്തിക്കുന്ന നീതികേടിനെതിരായി ഒരക്ഷരം പോലും സഭാതലത്തിൽ പ്രതികരിക്കാൻ കഴിയാത്ത പ്രതിപക്ഷമേ, നിങ്ങൾ ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി മാത്രം ശബ്ദം ഉയർത്തുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കേന്ദ്രം ഞെക്കിപ്പിഴുകയാണ്. എത്ര തവണയാണ് ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഇടപെട്ടുകൊണ്ട് കേന്ദ്രത്തിനോട് കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പിനെതിരായി, രാഷ്ട്രീയ പകൽപോക്കിനെതിരായി, സാമ്പത്തിക കടുത്ത ഞെരക്കത്തിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കോൺഗ്രസിനോട് അപേക്ഷിച്ചിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ എം പിമാരുടെ യോഗം വിളിച്ചു ചേർത്തി. നിങ്ങൾ ആ സമയത്ത് യോഗത്തിൽ വെച്ച് തലയാട്ടി സമ്മതിച്ചു. കേരളത്തിലെ ചായയും വടയും പച്ചക്കറികളൊക്കെ കുടിച്ച് അതെല്ലാം നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഒരു യോഗത്തിൽ മര്യാദ മുഖ്യമന്ത്രി കാണിച്ചത് കൊണ്ട് ചായയും വേണ്ട കാര്യം സൽക്കാരങ്ങളൊക്കെ കൃത്യമായി സ്വീകരിച്ചു, തലയാട്ടി സമ്മതിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയെ കാണാൻ ഡേറ്റ് നിശ്ചയിച്ച് അതുമായി ബന്ധപ്പെട്ട നിവേദനം ഈ പറഞ്ഞ യു ഡി എഫിന്റെ എം പിമാർക്ക് വിതരണം ചെയ്യപ്പെട്ടപ്പോൾ ആ നിവേദനത്തെ താഴെ ഒന്നൊപ്പിടാനോ നരേന്ദ്രമോദിയുടെ മന്ത്രിയെ പോയി കാണാൻ പോലും നിങ്ങൾ തയ്യാറായില്ല എന്നുള്ളത് നമ്മുടെ കേരളത്തിനോട് നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യന്മാരോട് കാണിക്കുന്ന അവഗണനയാണ്, വഞ്ചനയാണ് സർ. ബി ജെ പിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുകയാണ്. അത്തരത്തിലുള്ള ചില ആളുകൾ ഇവിടെയുണ്ട്, ഞാൻ അതുമായി പരാമർശിക്കുന്നില്ല. BJP RS സംഘപരിവാർ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ വർഗീയ രാഷ്ട്രീയ സ്വഭാവത്തോടുകൂടി രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിനെതിരായിട്ട് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളത് നമ്മൾ അടുത്ത കാലഘട്ടം കണ്ടതാണ്. അവിടെ ഇരിക്കട്ടെ, ഞാൻ പറയട്ടെ, നിരവധി തവണയാണ് അവിടെ ഇരിക്കട്ടെ. കോൺഗ്രസിന്റെ നേർച്ചക്കാളയാണ് യഥാർത്ഥത്തിൽ ഇപ്പോ കുടൽനാടൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തും ഏതും പിടിച്ചു പറയാം, അതും അത് തന്നെയാണ്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കാമെന്ന് വ്യാമോഹിച്ചുകൊണ്ടാണ് സർ ഈ സഭാതലത്തില് ഇത്തരം ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ കുടൽനാടനെ ചുമതലപ്പെടുത്തി. നേർച്ചക്കാരെയാണ് സാർ.